ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉവൈസ് പാണക്കാട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? സീ, പറയുകയാണെന്നുണ്ടെങ്കിൽ ടു ബി ഫ്രാങ്ക്, ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ക്ലോസിംഗ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ക്ലോസിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹയർ ലെവൽ തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട്. ബട്ട് ഒരു ഓപ്ഷൻ ബയ്യർക്ക് സ്യൂട്ട് ആവുന്ന ഒരു മാർക്കറ്റ് അല്ലായിരുന്നു എന്നുള്ളതാണ് റിയാലിറ്റി. സോ മാർക്കറ്റിൽ ഇപ്പോൾ ക്ലിയർ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ പ്രോപ്പറായിട്ടൊരു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. പ്ലസ് ഇന്നത്തെ ദിവസം മാർക്കറ്റ് പ്രോപ്പർ ആയിട്ടൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ഉണ്ടായിട്ടുണ്ട്. 47,000 മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ മൊമെന്റം മിസ്സിംഗ് ആണ്. എന്താണ് ഒരു ഓപ്ഷൻ ബയർക്ക് വേണ്ടത്? അത് മിസ്സിംഗ് ആണ് എന്നുള്ളതാണ് റിയാലിറ്റി. മൾട്ടിപ്പിൾ ആയിട്ടുള്ള റെസിസ്റ്റൻസുകൾ മാർക്കറ്റിൽ മുകളിൽ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മൊമെന്റം ഡള്ളാവുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ്. സോ നമുക്ക് നോക്കാം മാർക്കറ്റിൽ എങ്ങനെയൊക്കെ ആവണം നമ്മളുടെ ആക്റ്റുകൾ ഉണ്ടാവേണ്ടത് എന്നുള്ളത്. ഈ ആക്റ്റുകളൊക്കെ പറയുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്നതാണ്, സ്ട്രാറ്റജി എന്നുള്ള സംഗതിക്ക് വളരെ ചെറിയ പിന്നെ പെർസെൻറ്റേജ് മാത്രമേ ട്രേഡിങ്ങിലുള്ളൂ. ട്രേഡിങ്ങിൽ നിങ്ങളെ നല്ലൊരു ട്രേഡറാക്കുന്നതും നിങ്ങളുടെ ക്യാപ് ലൈക്ക് നിങ്ങളുടെ അക്കൗണ്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും നിങ്ങളുടെ മണി മാനേജ്മെന്റും റിസ്ക് മാനേജ്മെന്റും ആ ഒരു പോയിന്റിൽ നിങ്ങൾ എന്ത് ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതിലും കൂടിയാണ് എന്നുള്ളത്. സീ, നമ്മളെല്ലാവരും വിചാരിക്കുന്ന എന്താണ്, 10 പോയിന്റോ അല്ലെങ്കിൽ 20 പോയിന്റോ 30 പോയിന്റോ ഓപ്ഷൻസിന്റെ പ്രീമിയം മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത്, ഓക്കെ ഞാൻ ഈ ഒരു പോയിന്റിൽ നിന്ന് 10 ലോട്ട് ബാങ്ക് നിഫ്റ്റി എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 30 പോയിന്റ് മുകളിലേക്ക് പോയിരുന്നെങ്കിൽ എനിക്ക് 4,500 രൂപ കിട്ടുമായിരുന്നു എന്നതാണ് എൻ്റെ ചിന്ത. സി, വൺസ് അത് മാർക്കറ്റ് പോയിട്ട് കൂടി കാണുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ ഞാൻ എവിടെ എങ്ങാനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് 4,500 കിട്ടിയേനെ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ബട്ട് നമുക്ക് അറിയില്ല ആ മാർക്കറ്റ് നമ്മളുടെ അടുത്തേക്കാണോ വരാൻ പോകുന്നത്, നമ്മളുടെ ഡയറക്ഷനിലേക്കാണോ വരാൻ പോകുന്നത്, അതോ ഓപ്പോസിറ്റ് ആണോ എന്നുള്ളത് നമുക്കറിയില്ല. സോ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, വൺസ് മാർക്കറ്റിൽ ഒരു മൊമെന്റം കാണാനില്ല എന്ന് കാണുമ്പോൾ ഈ 10 ലോട്ടറി എടുക്കുന്ന ആള് നേരെ എന്ത് ചെയ്യുക, ഒരു ലോട്ടിലേക്ക് വരിക. ഇഫ് ഇൻ എനി ചാൻസ് എന്റെ ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ ഫൈനാണ്, ഞാൻ അതിന്റെ കൂട്ടത്തിലുണ്ട്. എന്താണോ കിട്ടാവുന്നതിലും ചെറിയൊരു പ്രോഫിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ ഹാപ്പിയാണ്, മാർക്കറ്റിന്റെ കൂടെ ഞാനുണ്ട്. ഇനി അതല്ല മാർക്കറ്റിന്റെ എഗെയിൻസ്റ്റ് ആണ് പോകുന്നതെങ്കിൽ എനിക്ക് ചെറിയ ലോസ് മാത്രമേ വരുന്നുള്ളൂ. സി, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാം, മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയുക, വിവേചന ബുദ്ധി ഏറ്റവും കൂടുതൽ പ്രയോഗിക്കേണ്ട ഒരു സ്ഥലമാണ് മാർക്കറ്റ്. സംടൈംസ് നമുക്ക് ഗ്യാപ്പ് അപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ കണ്ടിന്യൂഷനിൽ ട്രേഡ് പോകേണ്ടി വരും. സംടൈംസ് ഗ്യാപ്പ് അപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാണ്ടിരിക്കേണ്ടി വരും. ആൻഡ് അതുപോലെ തന്നെ മാർക്കറ്റിൽ ഒരു റേഞ്ച് ആയിക്കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് താഴത്തേക്ക് ബ്രേക്ക്ഔട്ട് തന്നാൽ, ഇപ്പം നമ്മൾ പിന്നെ ഞാൻ മാർക്കറ്റ് അനാലിസിസിന്റെ വീഡിയോയിൽ പറയാറുണ്ട്, സംടൈംസ് മാർക്കറ്റിന്റെ ബിഹേവിയർ ഇങ്ങനെയാണ് ഇങ്ങനെയാണ്, മാർക്കറ്റിന്റെ സെന്റിമെന്റ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. സോ ഈ മാർക്കറ്റിന്റെ സെന്റിമെന്റ് അനുസരിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതാണ് ഒരു ട്രേഡറുടെ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ബയ്യറുടെ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം നമുക്ക് എപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഓപ്ഷൻ ബയ്യർ എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രേഡ് എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളാണ്. രാവിലെ മാർക്കറ്റ് 9:30 ഓപ്പൺ ആയിട്ട് പിന്നെ ട്രേഡ് എടുക്കാൻ വേണ്ടി മേ ബി അയാൾ 2:30 വരെ കാത്തിരിക്കേണ്ടി വരും. ബട്ട് ഒരു ഓപ്ഷൻ സെല്ലർ എന്താണ്, ട്രേഡ് എടുത്തതിന് ശേഷം കാത്തിരിക്കുന്ന ആളാണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് വേണ്ടത് മൊമെന്റം ആണ്, അവർക്ക് മൊമെന്റം കിട്ടിക്കൊള്ളണമെന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്താണ് എന്നുള്ളതിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതുമായിട്ട് ഡൈജസ്റ്റ് ആവുക എന്നുള്ളതാണ് റിയാലിറ്റി. സോ പ്രോപ്പറായിട്ടൊരു മൊമെന്റം കാണാതെ, ഒന്നാമത്തെ കാര്യം ഈ ബയ്യിങ് സൈഡിലേക്ക് പോകുന്ന മാർക്കറ്റാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലൊന്നും നമുക്ക് മാർക്കറ്റ് പിടിതരൂല. നിങ്ങൾ ജസ്റ്റ് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലൊന്ന് പോയി നോക്കിയാൽ മതി, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതല്ലെങ്കിൽ ചുരുക്കം ചില ദിവസങ്ങളിൽ മാർക്കറ്റിൽ ഒരു വൺ ഡയറക്ഷണൽ റാലിയോ കാണിക്കും. അതല്ലാ ദിവസമൊക്കെ ബയ്യിങ് സൈഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ള മാർക്കറ്റാണ്. അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വലിയ ട്രേഡേഴ്സ് എല്ലാവരും തന്നെ PRL മറ്റേതൊക്കെ പോസ്റ്റ് ചെയ്യുന്ന എപ്പോഴാണ്, മാർക്കറ്റ് സെല്ലിംഗ് സൈഡിലേക്ക് വരുമ്പോഴാണ്. സോ നമ്മുടെ സ്ട്രാറ്റജികൾ സെല്ലിംഗ് സൈഡിൽ ഒന്നും കൂടി എന്താ പറയുക, ആക്യുറസി കൂടുതൽ കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു സെറ്റപ്പ് കൂടി ആവുകയാണത്. ആൻഡ് ഇപ്പൊ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ചാൽ, മാർക്കറ്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ഡൈജസ്റ്റ് ആവുക, മാർക്കറ്റിൽ ഓവറായിട്ട് ഗുസ്തി പിടിക്കാണ്ടിരിക്കുക. ഇന്നത്തെ ദിവസം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഞാൻ ഒരു ലോസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടുകൂടി ലോസ് ഉണ്ടാക്കിയിട്ട് ഞാൻ ആ പരിപാടിനെ വൈൻഡപ്പ് ചെയ്തു. കാരണം മാർക്കറ്റ് ഒരു റേഞ്ചിലാണ്, അത് മനസ്സിലാക്കാനായിട്ട് എനിക്ക് എന്ത് വേണ്ടി വന്നു, എന്റെ ക്യാപിറ്റലിൽ എത്ര പെർസെൻറ്റേജ് എനിക്ക് കൊടുക്കേണ്ടി വന്നു, ഞാനത് കൊടുക്കാൻ റെഡിയാണ്. നാളെ മാർക്കറ്റ് മേ ബി എന്റെ ഫേവറിൽ വന്നു കഴിഞ്ഞാൽ ഞാനത് ഉണ്ടാക്കും, അല്ലെങ്കിൽ അതിലും കൂടുതൽ ഉണ്ടാക്കും. മേ ബി നാളെ ഒരു ദിവസം ഇപ്പൊ ഈ കണ്ട കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ മേ ബി നാളെ ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ എനിക്ക് പറ്റിക്കോളുന്നില്ല, ബട്ട് വിത്തിൻ 2 ഡേയ്സ് ഞാനത് റിക്കവർ ചെയ്തെടുക്കും. മനസ്സിലാവുന്നുണ്ടോ? സോ മാർക്കറ്റിനെ കൊടുക്കുമ്പം ഒരു ലിമിറ്റിൽ കൊടുക്കാനും, മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ ഒരു ലിമിറ്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്, നമ്മൾ മാർക്കറ്റിന്റെ കണ്ടീഷൻ വെച്ച് അഡ്ജസ്റ്റ് ആവണം. മാർക്കറ്റിൽ മൊമെന്റം ചോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡിനെ പ്ലാൻ ചെയ്യുക. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്,
ചെറിയ ക്വാണ്ടിറ്റിയിൽ സോ ഇങ്ങനെ പ്ലാൻ ചെയ്താൽ മാത്രമേ മാർക്കറ്റിന് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം പ്രീമിയം ഡി കെ ആണ് ഇന്ന് മാർക്കറ്റിന് മുകളിലേക്ക് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് 47500 സിയുടെ ചാർട്ട് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്, പ്രീമിയം ചാർട്ടിന്റെ കാര്യം ഞാൻ പറയുന്നത്, അതിന്റെ താഴെ തന്നെയാണ് ക്ലോസ് ഉണ്ടായിട്ടുള്ളത്. സോ ബോട്ടത്തിൽ നിന്ന് പിടിക്കുക എന്നൊക്കെ പറയുന്നത് പ്രീമിയം ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് നല്ല രസമുള്ള കാര്യം, പക്ഷെ അതൊന്നും റിയൽ മാർക്കറ്റിൽ നടക്കൂല എന്നുള്ളതാണ് റിയാലിറ്റി. സെല്ലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ബയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, ചക്ക ഇട്ടപ്പം മൊയല് കിട്ടിയിരുന്നു, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം കിട്ടിയേക്കാം, അല്ലാണ്ട് എന്നും ഒന്നും കിട്ടുന്ന കാര്യമല്ല. ഹീറോ സീറോയും ഈ ബോട്ടം ക്യാച്ച് ചെയ്യലും അല്ലെങ്കിൽ ടോപ്പിൽ സെൽ ചെയ്യലും ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടികൾ തന്നെയാണ്. സോ മാർക്കറ്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് ഡൈജസ്റ്റ് ആവുക, ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ചാർട്ടിൽ നോക്കാം എന്തായിരിക്കണം നമ്മളുടെ ട്രേഡ് സെറ്റപ്പുകൾ നാളത്തേക്ക് ഉണ്ടാവേണ്ടത്. ആൻഡ് സ്പെഷ്യലി നാളെ നമ്മുടെ പിന്നെ ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ബജാജ് നമ്മുടെ എച്ച് ഡി എഫ് സി ബാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്ട്രോങ് ക്ലോസ് തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ എന്തൊക്കെയാണ് നമ്മൾ നാളത്തേക്ക് ചാർട്ടിൽ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലായിരുന്നു അല്ലേ. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്, പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആൻഡ് ഇന്ന് ഞാൻ റിയൽ മാർക്കറ്റിലും ലെവൽസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെവൽസിലേക്ക് നിഫ്റ്റിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി വന്നു പ്രോപ്പർ ആയിട്ട് എന്താ പറയുക, ക്ലീൻ ആയിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് വന്നു. അതിനുശേഷം നിഫ്റ്റി വീണ്ടും ആ ഡയറക്ഷനിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ബട്ട് നമുക്ക് കിട്ടാനുള്ള കിട്ടിയൊരു ശേഷം വരുന്നതുകൊണ്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് ഒരുപാട് പിന്നെ ആലോചിക്കേണ്ടതും തല പോകേണ്ടതും കാര്യമില്ല. നമുക്ക് കിട്ടാനുള്ളത് കിട്ടി, ഓക്കെ താങ്ക് യു ബൈ എന്നും പറഞ്ഞിട്ട് മൂലയ്ക്ക് ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആൻഡ് നിഫ്റ്റിയിൽ ഓഫ്കോഴ്സ് നിഫ്റ്റിയിൽ ഒരു സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുശേഷം ഞാനത് ക്ലിയർ ആയിട്ട് മെസ്സേജ് ചെയ്യുന്നു, മാർക്കറ്റ് ഏപ്രിൽ ഫുൾ ആക്കുകയാണ്, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഇല്ല എന്നുള്ളത്. സോ ആൻഡ് ലോസ് വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടാവുക നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടിലായിരിക്കും. ആൻഡ് എന്താണ് ഇനി നാളത്തേക്ക് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, മാർക്കറ്റ് ഇന്ന് മാർക്കറ്റ് ഇറ്റ്സെൽഫ് ഒരു റേഞ്ചിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് റേഞ്ച് വരുന്നത്? സി ഫസ്റ്റ് ലെവൽ വരാൻ പോകുന്നത് ഈ ഒരു ലെവലാണ്, 47400 എന്നുള്ള ലെവലാണ് വരാൻ പോകുന്നത്. 47400 താഴെയായിട്ട് പ്രോപ്പർ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് താഴത്തേക്കുള്ള ഒരു മൊമെന്റം കിട്ടുള്ളൂ. പ്രോപ്പർ ക്ലോസ് കിട്ടണം. ആൻഡ് അങ്ങനെയാണെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, സി എഗെയിൻ ഞാൻ ഇവിടെ ലൈനെ ഞാൻ മാർക്ക് ചെയ്ത് തരാം. ആൻഡ് ഓൺ ദ ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ ചെറിയ സപ്പോർട്ട് മാർക്കറ്റ് എടുക്കാൻ സാധ്യതയുണ്ട്, 100 points റേഞ്ചിൽ. ആൻഡ് അതിനുശേഷം നമ്മൾ താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോഴേക്ക് അടുത്ത ഒരു സപ്പോർട്ട് മാർക്കറ്റിൽ വരാൻ സാധ്യതയുണ്ട്, 200 എത്തുമ്പോൾ. ആൻഡ് എഗെയിൻ 4700 എന്നുള്ള ഈ ഒരു റേഞ്ചിലേക്ക് എത്തുമ്പോൾ എഗെയിൻ മാർക്കറ്റ് അടുത്ത ഒരു സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് 47000 ഓഫ് കോഴ്സ് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. സോ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് സൈഡിലേക്ക് മൊമെന്റം ഫാസ്റ്റ് ആവുന്ന സിനാരിയോ എപ്പോഴാണ് വരിക എന്നറിയാം. മാർക്കറ്റിൽ നല്ല ഒരു മൊമെന്റം ഉണ്ടായതിനു ശേഷം ഇവിടുന്ന് ഷാർപ്പായിട്ട് ഒരു മൊമെന്റം ഉണ്ടായിരുന്നു, അതിനുശേഷം സെല്ലിംഗ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ആയിട്ടായിരിക്കും മൊമെന്റം ഉണ്ടാവുക. അല്ലാതെ ഏതൊരു പോയിന്റിലും സെല്ലിംഗ് സൈഡിലേക്ക് വരുമ്പോൾ മൊമെന്റം ഫാസ്റ്റ് ആവുക എന്നുള്ളതല്ല റിയാലിറ്റി. സോ ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ട് അപ്പർ സൈഡിലേക്ക് ഒരു മൊമെന്റം കാണാനില്ല. പ്രീവിയസ്ലി ഉണ്ടായിരുന്ന മൊമെന്റത്തിന് ഇവിടെ സെല്ലിംഗ് സൈഡിലേക്ക് ബാലൻസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ പ്രോപ്പർ ഒരു മൊമെന്റം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈച്ച് ആൻഡ് എവറി പോയിന്റിലും മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ വാച്ച് ചെയ്യേണ്ട പോയിന്റുകൾ ഇതാണ്. അതിന്റെ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡ് ചെയ്യുക, ചെറിയ ചെറിയ ടാർഗറ്റുകൾക്ക് വേണ്ടിയിട്ടും ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. വാട്ട് ഇഫ് മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് ട്രേഡ് ചെയ്ത് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ, സി നമുക്ക് 1 second ഓക്കെ, നമ്മൾ ഇവിടെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത് ലാസ്റ്റ് 1 hour ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സെല്ലിങ്ങിലേക്ക് വരുന്ന ക്യാൻഡിൽ തന്നെയാണ്. കാരണം അതൊരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ വന്ന ക്യാൻഡിൽ തന്നെ ആയിരിക്കും. ആൻഡ് ഇവിടെ നമ്മൾ അപ്പർ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന്, അതായത് ഇന്ന് രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ക്യാൻഡിലെ ഹയസ്റ്റ് പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു ക്യാൻഡിലെ ഹയസ്റ്റ് പോയിന്റും മാർക്കറ്റ് എൻഡ് ചെയ്തിട്ടുള്ള പോയിന്റും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. അതായത് 47650 എന്നുള്ള ലെവലാണ്. സോ ഏകദേശം ഒരു 250 points റേഞ്ച് സെല്ലേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇത് അധികം അത്യാവശ്യം പിന്നെ എന്താ പറയുക, ബയ്യർക്ക് യുദ്ധം ചെയ്യാനുള്ള റേഞ്ച് അല്ല എന്നുള്ളതാണ് റിയാലിറ്റി. മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് കുറച്ച് സമയം ഈ ഒരു ലെവലിന്റെ ഉള്ളിലിട്ട് നിന്ന് ട്രേഡ് ചെയ്തിട്ട് 47650 എന്നുള്ള ലെവലിന്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് നമുക്കൊരു ഡയറക്ഷണൽ മൊമെന്റം കാണാൻ പറ്റും. ഒരു 150 points മൊമെന്റം ഒക്കെ നമുക്ക് ക്ലീൻ ആയിട്ട് കാണാൻ പറ്റും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ കാണേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ, ടാർഗറ്റ് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ 47850 എന്നുള്ള പോയിന്റ് ആണ്. ആൻഡ് 47850 താഴെയായിട്ട് നമ്മൾ വരച്ചു വെച്ചിട്ടുള്ള ഈ ഒരു ട്രെൻഡ് ലൈനും വരുന്നുണ്ട്. സോ ആ ഒരു ട്രെൻഡ് ലൈനിന്റെ
ചാർട്ടിനെ കൂടെ വാച്ച് ചെയ്യുക. ആൻഡ് അതിനെ രണ്ടിനെയും റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റിന് മുകളിലേക്ക് മൂവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ അപ്പോ സൈഡിലേക്കുള്ള ഒരു മൊമെന്റം ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് ഓഫ്കോഴ്സ് 49,000 48,000 എന്നുള്ള ലെവലിനായിരിക്കും. സോ ആ ഒരു ലെവലിനെയും വാച്ച് ചെയ്യുക. പ്രോപ്പർ ആയിട്ട് വാച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ട്രെൻഡ് ലൈനുകൾ എന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും പറയുന്ന കാര്യമാണ് ട്രെൻഡ് ലൈനുകളെ അധികം അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യാണ്ടിരിക്കുക ട്രെൻഡ് ലൈനിന്റെ ബ്രേക്ക്ഔട്ട് എന്നുള്ളത്. കാരണം ട്രെൻഡ് ലൈനിന്റെ ബ്രേക്ക്ഔട്ട് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ്. പണ്ട് പറഞ്ഞ പോലെ തൊട്ടപ്പുറത്തെ വീട്ടിലെ പട്ടിക്കുട്ടി വരെ കാണാൻ പറ്റുന്ന കാര്യമാണ്. സോ ഇതിന്റെ മുകളിലും മാർക്കറ്റ് ട്രാപ്പ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ബ്രേക്ക്ഔട്ട് ട്രെൻഡ് ലൈനിന്റെ ബ്രേക്ക്ഔട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ മുകളിലായിട്ട് പ്രോപ്പർ പ്രൈസ് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രം ട്രേഡിലേക്ക് പ്ലാൻ ചെയ്യുക. അല്ലാണ്ട് അഗ്രസീവായിട്ട് ട്രേഡിനെ ചാടി കയറാണ്ടിരിക്കുക. സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയായിട്ട് ഒരു ട്രെൻഡ് ലൈൻ ഇന്നിവിടെ ഫോം ആയിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഫസ്റ്റ് തിങ് ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്, ഇവിടുന്ന് മാർക്കറ്റ് ഓഫ്കോഴ്സ് ഭയങ്കരമായിട്ട് ഇവിടുന്ന് താഴത്തേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ചെന്നിട്ട് സിയുടെ ചാർട്ട് ഒന്ന് എടുത്ത് നോക്കി അപ്പോഴാണ് ഇതിന്റെ കോമഡി അറിയാൻ പറ്റുക. ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ആയി ആൻഡ് അതിനുശേഷം ഈ ഒരു മൂവ് ഉണ്ടല്ലോ, ഈ ഒരു മൂവിൽ തന്നെ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് വന്നിട്ടുള്ള അത്രയും പ്രീമിയം ഈ ഒരു ട്രാപ്പിൽ തന്നെ താഴത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി. സോ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ ആ ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നത്. ഈ ട്രെൻഡ് ലൈൻ ഇവിടെ എന്തായിട്ടുണ്ട്, പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ആയിട്ടുണ്ടല്ലേ. ഇവിടുന്ന് ഞാൻ എടുത്ത് ഞാൻ ഇങ്ങനെ തന്നെ എടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്ന ഇതേ ലെവൽ തന്നെ, ഈ ഒരു ഹൈ മുതൽ ഈ ഒരു ലെവലിനെ കണക്ട് ചെയ്തിട്ട്. സോ ഇവിടെ പ്രോപ്പർ ആയിട്ട് മാർക്കറ്റ് ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് ആ ബ്രേക്ക് ചെയ്തതിന് ശേഷം ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ഈ ഒരു വരവിൽ തന്നെ എന്തായിട്ടുണ്ട്, ഇവിടുന്ന് കയറിയിട്ടുള്ള പ്രീമിയം ഈ ഒരു റിട്രേസ്മെന്റിൽ തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ട്രെൻഡ് ലൈനെ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. സോ എന്താണ് ഇഫ് മാർക്കറ്റ് ഇനി ഗ്യാപ്പ് അപ്പോൾ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ, സി ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഞാൻ അത്ര ഭയങ്കരമായിട്ടുള്ള പിന്നെ ഇതൊന്നും ആവൂല. 47,000 എന്ന് പറഞ്ഞ ലെവൽ എന്തായാലും ഒരു സൂപ്പർ സ്ട്രോങ് സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ മാർക്കറ്റ് ഒരു ദിവസം പ്രൂവ് ചെയ്യട്ടെ, ഓക്കെ ഞാനൊരു സ്ട്രോങ് ബാരിഷ് ക്യാൻഡിൽ തന്നിട്ട് നെഗറ്റീവ് സെന്റിമെന്റ് കാണിക്കുകയാണെന്നുള്ളത് മാർക്കറ്റ് പ്രൂവ് ചെയ്യട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിലേക്ക് താഴത്തേക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിൻ ഞാൻ പ്ലാൻ ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ലൈക്ക് ഞാനൊരു ഭയങ്കരമായിട്ടുള്ള സെല്ലിംഗ് മാർക്കറ്റ് നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇനി മാർക്കറ്റിൽ റിയൽ മാർക്കറ്റിൽ പ്രോപ്പറായിട്ടൊരു പ്രൈസ് ആക്ഷനോ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബ്രേക്കൗട്ടോ കാര്യങ്ങളോ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ട്രെയിനിനെ പ്ലാൻ ചെയ്യുള്ളൂ. അഗ്രസീവായിട്ട് ഗ്യാപ്പ് ഡൗൺ ഉണ്ടായി എന്നുള്ള കാരണം കൊണ്ട് സെല്ല് എന്നുള്ള രീതിയിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല എന്നാണ് റിയാലിറ്റി. വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ, ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഫസ്റ്റ് ക്യാൻഡിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് അതിന് ശേഷം വന്നിട്ടുള്ളത് സെല്ലേഴ്സ് ആക്റ്റീവായിട്ടുള്ള ചാർട്ടിൽ. സോ ഇതിന്റെ മുകളിൽ ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ട് ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ബ്രേക്ക് ചെയ്യുക ഓറൽസ് ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ടാക്കി ചെയ്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള സെല്ലേഴ്സ് ഇതിനകത്ത് നിന്ന് എക്സിറ്റ് ആവാൻ സാധ്യതയുണ്ട്. ആൻഡ് അതുപോലെ തന്നെ 47,500 എന്നുള്ള റേഞ്ചിലുള്ള സെല്ലേഴ്സ് കൂടി അവർ സ്റ്റിൽ ഇതിനകത്ത് നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പ് മൊമെന്റ് നമുക്ക് കാണേണ്ടതാണ്. ബട്ട് ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ അവർ ഇതിനെ ഇട്ടിട്ട് ഓടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ടുള്ള ഒരു മൊമെന്റം ഉണ്ടാവും. സോ ഗ്യാപ്പ് അപ്പാണെന്നുണ്ടെങ്കിൽ അപ്പോ സൈഡിലേക്കുള്ള ഒരു മൊമെന്റം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ബട്ട് ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഞാൻ അത്ര അഗ്രസീവ് ആയിരിക്കുന്നില്ല ആവില്ല എന്നുള്ളതാണ്. ആൻഡ് സ്ട്രോങ് വലിയ ഗ്യാപ്പ് അപ്പുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എഗെയിൻ സിനാരിയോ കയ്യിൽ നിന്ന് മാറും. ആൻഡ് ആ ഒരു സമയത്ത് നമ്മൾ എങ്ങനെയാണോ മാർക്കറ്റിന്റെ ബിഹേവിയർ നോക്കിയിട്ട് പിന്നെ ട്രെയിനിനെ പ്ലാൻ ചെയ്യുക. എന്തെങ്കിലും ലെവൽസോ കാര്യങ്ങളോ അപ്ഡേറ്റ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി എന്താണ് നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, നിഫ്റ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഓഫ്കോഴ്സ് നമുക്ക് പിന്നെ ഈ ഒരു ഹയർ ലെവൽ തന്നെയാണ് ഏറ്റവും ക്രൂഷ്യലായിട്ട് നമുക്ക് വരാൻ പോകുന്ന പോയിന്റ്. 42,550 എന്നുള്ള പോയിന്റ് നമ്മൾ പിന്നെ ഇവിടെ ഈ ഒരു സമയത്ത് മാർക്കറ്റ് നിന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവൽ ഇത് തന്നെയായിരുന്നു. ലൈക്ക് നമ്മൾ പിന്നെ പ്രീവിയസ്ലി ഉള്ള കാര്യം ഞാൻ പറഞ്ഞത് ഈ ഒരു ലെവൽ തന്നെയായിരുന്നു. സോ ആ ഒരു ലെവലിന്റെ മുകളിൽ പോയി കഴിഞ്ഞാലാണ് ഫ്രഷ് മൊമെന്റം നമുക്ക് ഉണ്ടാവുക. ആൻഡ് ഓൺ ദ ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറയുന്നത് നാളത്തേക്ക് വേണ്ടിയിട്ട് ഈ 440 എന്നുള്ള പോയിന്റ് ആയിരുന്നു. 450 എന്നുള്ള ലെവലായിരുന്നു ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴത്തേക്ക് വന്നപ്പോൾ ഞാനൊരു ട്രേഡ് 450 ആണെന്ന് തോന്നുന്നുണ്ട്. ബട്ട് എന്തായാലും ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ട്, ഞാൻ അതിനകത്ത് സ്റ്റോപ്പ് ലോസ് വാങ്ങിച്ചിട്ടുമുണ്ട്. ആൻഡ് 440 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാൻ താഴത്തേക്ക് സി 440 താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും ചെറിയ ചെറിയ മൊമെന്റങ്ങൾ മാത്രം പ്ലാൻ ചെയ്യുക. പിന്നെ 40 points 50 points ആ റേഞ്ചുള്ള മൊമെന്റങ്ങൾ മാത്രം പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഭയങ്കരമായിട്ടുള്ള ഷാർപ്പ് ഫോളിനെ കുറിച്ചൊന്നും ആസ് ഓഫ് നോ ഞാൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഒരു ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഒരു ക്യാൻഡിൽ പ്രോപ്പർ ക്ലോസ് തരട്ടെ എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ എല്ലാ സ്റ്റോക്കുകളും എന്താണ് ഓൺ ദ ബുളിസ് സൈഡിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെ. TCS ആൻഡ് റിലയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീക്ക് അല്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഓവറായിട്ട് നെഗറ്റീവിലല്ല ഉള്ളത് ആസ് ഓഫ് നൗ എന്നുള്ളതാണ്. ഇനി ഗ്യാപ്പ് അപ്പാണ് കിട്ടുന്നതെങ്കിൽ ഓഫ് കോഴ്സ് സിനാരിയോസ്
സെല്ലേഴ്സ് മാറാൻ സാധ്യതയുണ്ട്. ഈ 22500 മുകളിലുള്ള സകല സെല്ലേഴ്സും തെറിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഇവിടെ റേഞ്ച് ഉണ്ടാക്കിയിട്ട് ഒരു റേഞ്ച് ബ്രേക്ക്ഔട്ടോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമുക്കൊരു പിന്നെ പ്രൈസ് ആക്ഷൻ സെറ്റപ്പോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യാവുന്നതാണ്. ആഡ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടുന്ന് മുകളിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈയിലേക്കാണ് മാർക്കറ്റ് പോകുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി എപ്പോഴൊക്കെ ഓൾ ടൈം ഹൈയിൽ വന്നിട്ടുണ്ടോ അവിടുന്നൊക്കെ സെൽ ഓഫ് ഉണ്ടായിട്ടുണ്ട് ഷാർപ്പായിട്ടുള്ള. സോ ഏതൊരു സമയത്തും സെൽ ഓഫിനെ പ്രതീക്ഷിക്കുക. അതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്ത് കൊണ്ടുപോകുക. എഗെയിൻ ഞാൻ പറയുകയാണ്, ഏതൊരു സമയത്ത് ഓൾ ടൈം ഹൈയിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ടോ അവിടുന്നൊക്കെ മാർക്കറ്റിൽ എന്തുണ്ടായിട്ടുണ്ട്, സെൽ ഓഫ് ഷാർപ്പായിട്ട് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പ്രീവിയസ്ലി ഉള്ള പിന്നെ ഓൾ ടൈം ഹൈസിന്റെ ലെവൽസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന പോയിന്റ് ജസ്റ്റ് ഞാൻ ക്ലീൻ ആയിട്ടൊന്ന് കാണിച്ചു തരാം. ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് ഇതൊരു ഓൾ ടൈം ഹൈ ആയിരുന്നു മാർക്കറ്റിന് അല്ലേ. ഈ ഒരു പോയിന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഓൾ ടൈം ഹൈ ആയിരുന്നു, ഷാർപ്പായിട്ടൊരു ഫോൾഡായി. എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് കയറി, ഷാർപ്പായിട്ടൊരു ഫോൾഡായി. എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് കയറി, ഈ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് എത്തി, ഷാർപ്പായിട്ടൊരു ഫോൾഡായി അല്ലേ. സോ ഇത് നമുക്ക് കാണാൻ പറ്റുന്ന സിനാരിയോ ആയിരുന്നു. പ്രീവിയസ് ഉള്ള ഓൾ ടൈം ഹൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും പിന്നെ കാണാൻ പറ്റുന്നൊരു കാര്യമാണ്, ഷാർപ്പായിട്ടുള്ള ഫോൾ ഉണ്ടാവുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മൊമെന്റത്തിനെ പിന്നെ ട്രാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾ ടൈം ഹൈയിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഷാർപ്പ് ഫോളുകൾ ഉണ്ടാവുന്നുണ്ട്. സോ ആ ഒരു ലെവലിന് ആ ഒരു രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, അഗ്രസീവ് ആയിട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കാണ്ടിരിക്കുക, സ്റ്റോപ്പ് ലോസിനെ സ്ട്രിക്റ്റ് ആയിട്ട് ട്രയൽ ചെയ്ത് കൊണ്ടുപോവുക പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എഗെയിൻ, എന്താണ് നിഫ്റ്റി ഫിൻ സർവീസിൽ നാളത്തെ എക്സ്പയറിയിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ, സി നിഫ്റ്റി ഫിൻ സർവീസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാം. 21240 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ 21150 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. 250-150 വാച്ച് ചെയ്യാം. ആൻഡ് 240 തന്നെ വാച്ച് ചെയ്താൽ മതി. ഓക്കെ. ആൻഡ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ വെറുതെ ആവശ്യമില്ലാത്ത പണികൾ ചെയ്യാണ്ടിരിക്കുക. ആൻഡ് ഈ ഒരു ലെവലിന് താഴെ വന്നു കഴിഞ്ഞാലും ഈ ഒരു ലെവലിന്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാലും ഒരു മൊമെന്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇനി എന്താണ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, സോ ഇതാണ് ഞാൻ പറഞ്ഞത്, HDFC ഹയർ ലെവലിൽ തന്നെ ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ട് ആ ഒരു റേഞ്ച് തന്നെയാണ്, ആ ഒരു ഫസ്റ്റ് 15-മിനിറ്റിന്റെ ക്യാൻഡിൽ തന്നെയാണ്. ബട്ട് എന്ത് തന്നെയായാലും മാർക്കറ്റ് ഹയർ ലെവൽ തന്നെയാണ് സസ്റ്റെയിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് റിയാലിറ്റി. സോ 1470 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. 1470 മുകളിൽ HDFC ബാങ്ക് നിൽക്കുമ്പോൾ പോസിറ്റീവ് സെന്റിമെന്റ് തന്നെയാണുള്ളത്. ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ എന്താണ് ICICI ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, സി ICICI ബാങ്കിൽ ആസ് ഓഫ് നോ റിസൻസ് ആയിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 1010 എന്നുള്ളതാണ്. 1010 മുകളിൽ പോയി കഴിഞ്ഞാൽ 1100 മുകളിൽ പോയി കഴിഞ്ഞാൽ ലേഖകൻ ഒരു അപ്പാ സൈഡിലേക്കുള്ള മൊമെന്റം സ്ലോ ആൻഡ് സ്റ്റഡി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് ഫസ്റ്റ് ടൈം പോയപ്പോൾ ഒരു സെൽ ഓഫ് ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ബട്ട് ഇനി പോകുകയാണെന്നുണ്ടെങ്കിലും എഗെയിൻ മുകളിലേക്കുള്ള ഒരു മൊമെന്റം കാണാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഓൺ ദ ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1095 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് ആക്സിസ് ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ, സോ ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. 1050 എന്നുള്ള ലെവലിൽ, 1050 താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരു പിന്നെ 5-10 റുപ്പീസിന്റെ ഒരു മൊമെന്റം താഴത്തേക്കുള്ള പ്രതീക്ഷ ഉണ്ട് എനിക്ക്. സോ ആ ഒരു ലെവലിനെ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യാം. നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ 1780 തന്നെയാണ് ക്രൂഷ്യലായിട്ടുള്ള ലെവൽ. 1780 താഴെ വന്നു കഴിഞ്ഞാൽ സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് താഴത്തേക്ക് തന്നെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇൻഫീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഗ്യാപ്പ് അപ്പിന് ശേഷം ഷാർപ്പായിട്ടുള്ളൊരു ഫോൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇവന്തോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ TCS സൈഡ് വൈസ് ആയിട്ട് അതിനെ റിക്കവർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടുന്ന് ഈ ഒരു മേജർ ലെവലിലെ റിലയൻസിന് താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള റിയാലിറ്റിയാണ്. സോ അതുകൊണ്ടാണ് താഴത്തേക്ക് ആണെന്നുണ്ടെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് അഗ്രസീവ് ആവില്ല എന്ന് പറഞ്ഞത്, കാരണം മൊമെന്റത്തിനെ ബാലൻസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്, 1492-93 എന്നുള്ള ഈ ഒരു പോയിന്റ്, 92 എന്നുള്ള പോയിന്റ്. ഇതിന്റെ താഴത്തേക്ക് വന്നാൽ മാത്രമേ വീക്ക്നെസ് ഉണ്ടാവുകയുള്ളൂ. എഗെയിൻ നമ്മൾ പിന്നെ 3910 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം. 3910 താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് അതുപോലെ തന്നെ റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ കൂടിയാണ്, അതായത് നമ്മളുടെ പിന്നെ 2960 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. 2960 താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഒരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് അതിന്റെ കൂടുതൽ സ്റ്റോക്കിന്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആർട്ടിന്റിലേക്ക് നോക്കുക, ആരതി ഇൻഡസ്ട്രീസിലേക്ക്. അത് പിന്നെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊമെന്റം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു പിന്നെ വലിയൊരു സ്ട്രോങ് മൊമെന്റം ഒന്നും വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. നാളെ പോയിട്ട് പി എടുക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, ഞാൻ പ്രീവിയസ്ലിയും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ. കേട്ടോ, ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊമെന്റം കാണുന്നുണ്ട്, ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊമെന്റം കാണുന്നുണ്ട്, ആൻഡ് ഇവിടെ മാർക്കറ്റ് താഴത്തേക്ക് വന്നിട്ടുള്ള ഓഫ്കോഴ്സ്. ബട്ട് എത്രയൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള മൊമെന്റങ്ങൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരു കൗണ്ടർ മൂവ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. സോ ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള മൊമെന്റങ്ങൾ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ എന്താവാറുണ്ട്, ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗിന് വേണ്ടിയിട്ട് മാർക്കറ്റ് വരാറുണ്ട്. സോ ഇൻട്രാഡേയിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഈ ആർ ദി ഇൻഡസ്ട്രീസ് ഒന്ന് വാച്ച് ചെയ്യുക, അതിനകത്തൊരു പിന്നെ ഷോർട്ട് സൈഡിലേക്കുള്ള ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ
ആ ഒരു സ്റ്റോക്കിനെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. എനി ചാൻസ് ഞാൻ മാർക്കറ്റിൽ ഏതെങ്കിലും, അതായത് പിന്നെ ഈച്ച് ആൻഡ് എവറി ഡേ ഏതെങ്കിലും സ്റ്റോക്കിന് അതുപോലെ ഞാൻ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റും ഇതുപോലെ തന്നെ മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോയിലും ഞാൻ അടുത്ത ദിവസങ്ങളായിട്ട് തരാനായിട്ട് ശ്രമിക്കാവുന്നതുമാണ്. അപ്പോൾ മാർക്കറ്റ് അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.